നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വിവാഹമോചിതരായ സ്ത്രീകൾക്ക് മാത്രമായി ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാമോ ഭർത്താക്കന്മാരിൽ നിന്ന് പീഡനം നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ധൈര്യമായി ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലാം പക്ഷേ അത് ഇവിടെ ഇന്ത്യയിലൊന്നുമല്ല 600 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ജപ്പാനിലെ കാമഗുര നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധക്ഷേത്രമാണ് മാൻസുഗോക്ക ടൊക്കേജി എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഈ കാലഘട്ടത്തിൽ ജപ്പാനിൽ ജീവിച്ചിരുന്ന സ്ത്രീകളിൽ ചിലർക്ക് ഭർത്താക്കന്മാരിൽ നിന്നും നിരന്തരമായി ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വന്നിരുന്നു ഇന്നുള്ളതുപോലെ വിവാഹമോചനം എന്ന നിയമപരമായ ആശയം ജപ്പാന് അത്ര പരിചിതമല്ലാത്ത ഒരു കാലമായിരുന്നു അത് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാനുള്ള നിയമപരമായ അവകാശങ്ങൾ ഒന്നുമില്ലായിരുന്നു അത്തരത്തിൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളുടെ അഭയസ്ഥാനമായി മാറുകയായിരുന്നു ഈ ക്ഷേത്രം 1285 ബുദ്ധ സന്യാസിയായിരുന്ന കക്കൂസൻ ഷിദ്നി ആണ് കാമഗുര നഗരത്തിൽ മാൻസുഗോക്ക ടൊക്കേജി ക്ഷേത്രം പണിതത് 1185 1333 ഇടയിലാണ് ഇത് സംഭവിച്ചത് ജപ്പാനിലെ സ്ത്രീകൾക്ക് നിയമപരമായ അവകാശങ്ങൾ നേടാനുള്ള അവസരങ്ങൾ അന്ന് വളരെ കുറവായിരുന്നു മാത്രമല്ല പല സാമൂഹിക നിയന്ത്രണങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു അസന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന സ്ത്രീകൾ ഭർത്താവിൽ നിന്നുള്ള ഗാർഹിക പീഡനങ്ങൾ സഹിക്കുകയും തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു ഇതോടെ ഭർത്താക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ത്രീകൾക്ക് മാൻസുഗോക്ക ടൊക്കേജി ക്ഷേത്രം രണ്ടാമത്തെ വീടായി മാറി മോശം ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് സംരക്ഷണവും സ്വാതന്ത്ര്യവും സ്ത്രീകൾ ഇവിടെ എത്തി കണ്ടെത്താൻ തുടങ്ങി വിവാഹമോചന ക്ഷേത്രം എന്നറിയപ്പെട്ടു തുടങ്ങിയ മാൻസുഗോക്ക ടൊക്കേജി ക്ഷേത്രം താമസിയാതെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു സങ്കേതമായി മാറുകയായിരുന്നു പങ്കാളികളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കാലക്രമേണ ഈ ബുദ്ധക്ഷേത്രം ഔദ്യോഗിക വിവാഹമോചന സർട്ടിഫിക്കറ്റ് നൽകാനും തുടങ്ങി സുയിഫു കുജി എന്നാണ് ഈ വിവാഹമോചന സർട്ടിഫിക്കറ്റ് അറിയപ്പെട്ടിരുന്നത് സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നിയമപരമായി വേർപെടുത്താൻ ഈ സർട്ടിഫിക്കറ്റ് സഹായകമായി ക്ഷേത്ര അധികാരികളുടെ ഈ പ്രവർത്തനത്തോടെ സ്ത്രീകൾ മാൻസുഗോക്ക ടൊക്കേജി ക്ഷേത്രത്തെ കാക്കേ കോമി ദേര അഥവാ വിവാഹമോചന ക്ഷേത്രം ബന്ധം വിച്ഛേദിക്കുന്ന ക്ഷേത്രം എന്നീ പേരുകളിൽ വിളിച്ചു തുടങ്ങി എന്നാൽ ഇപ്പോൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ക്ഷേത്രം ഇടപെടാറില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്ത്രീകൾക്ക് നിയമപരമായി ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാനുള്ള അവകാശം ലഭിച്ചതോടെ ഇവിടെ എത്തുന്ന സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് വാസ്തുവിദ്യാപരമായും ഏറെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഇത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ക്ഷേത്രം എന്ന പേരിൽ ഇന്നും മാൻസുഗോക്ക ടൊക്കേജി അറിയപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത ലൈവ്